മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാനായില്ലെങ്കിലും മികച്ച പ്രകടനമാണ് കോൺഗ്രസ് എൻ സി പി സഖ്യം കാഴ്ചവെച്ചത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വീരനായകന്റെ റോളിലേക്ക് ഉയർന്നിരിക്കുകയാണ് ശരത് പവാർ. രാഷ്ട്രീയ ജീവിതം ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സംസ്ഥാനത്ത് പവാർ വീണ്ടും പവർ ആകുന്നത്. മഹാരാഷ്ട്രയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും പവാറിന് അവകാശപ്പെട്ടതാണ്. തനിക്കെതിരെയുള്ള കേസ്, ദേശീയ പദവി നഷ്ടമാകൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിനും പാർട്ടിക്കും മുന്നിൽ പ്രതിസന്ധിയായി ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് പവാറിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനം. നിരവധി നേതാക്കൾ എൻ സി പി വിട്ടുപോയതോടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി തന്നെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ സി പി. ഈ സമയത്താണ് മഹാരാഷ്ട്രയെ പിടിച്ചുകുലുക്കിയ പവാറിന്റെ പ്രസംഗം. ശരത് പവാറിന്റെ കോട്ടയായി അറിയപ്പെടുന്ന സത്താര മണ്ഡലത്തിൽ മഴയത്ത് നിന്ന് പ്രസംഗിച്ച പവാർ മൊത്തം സംസ്ഥാനത്തിന്റെ കയ്യടി വാങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിലും ഇതായിരുന്നു ട്രെൻഡിങ്. താൻ സംസ്ഥാനത്ത് എന്ത് ചെയ്തെന്നാണ് അമിത്ഷാ ചോദിച്ചത്. എന്നാൽ അമിത്ഷായെ ആരും അറിയില്ല. മോദി പ്രധാനമന്ത്രിയായപ്പോൾ കൂടെ വന്നയാളാണ് ഷാ എന്നും അദ്ദേഹമാണ് തന്നെ ചോദ്യം ചെയ്യുന്നതെന്നും പവാർ തിരിച്ചടിച്ചിരുന്നു. അന്ന് മഴയത്ത് പവാർ നടത്തിയ ഈ പ്രസംഗമാണ് മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് സാധിച്ചത്. കൂടാതെ മഹാരാഷ്ട്രയിൽ തളർന്നു കിടന്ന കോൺഗ്രസിന് പുതുജീവനം നൽകിയത് ഇതാണ്. ഇവിടെ പവാറിനെ പിന്നിൽ നിന്ന് കുത്തി പാർട്ടി വിട്ട ഉദയൻരാജെ ബ്ലോസെ 41,000+ വോട്ടിനാണ് എൻ സി പി പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. കാസർഗോഡിന്റെ രുചിവൈഭവങ്ങളിൽ പുതിയ അധ്യായവുമായി കോക്കോ ഹട്ട്. ക്യാപ്റ്റിനോ, ഡോണറ്റ്, ബ്രിയാഷോ, ബർത്ത്ഡേ കേക്ക്, പേസ്ട്രി കേക്ക്സ്, കോൾഡ് കോഫി തുടങ്ങിയ രുചിയേറും വിഭവങ്ങൾ. കോക്കോ ഹബ്, ബേക്കാച്ചി കഫേ, തേർഡ് ഫ്ലോർ ബിഗ് ബസാർ ബിൽഡിംഗ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.